ഹായ് ഫ്രണ്ട്സ് ഇന്ന് രണ്ട് മെയിൽ വായിക്കാനുണ്ട് രണ്ടും കോളേജിലൊക്കെ പോകുന്ന പയ്യന്മാർ എഴുതിയ മെയിലാണ് ആദ്യത്തേത് എഴുതിയത് ആശിയാണ് മാഡം എൻ്റെ പേര് ആശി മലപ്പുറ ഭാഗത്താണ് എൻ്റെ വീട് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായത് എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളാണ് ഞാൻ അനി അനിയത്തി ഉപ്പ ഗൾഫിലാണ് ഞങ്ങളുടെ തറവാട് വീട് വീടിന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഞാനും എൻ്റെ സഹോദരങ്ങളും ചിലപ്പോഴൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട് രണ്ടും മൂന്ന് ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ ഉമ്മയുടെ കൂടെ കാണും ബാക്കിയുള്ളവർ അവിടെ പോയി താമസിക്കാറുമുണ്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ രീതി ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് ജിമ്മിൽ ജിമ്മിൽ പോയി നല്ല ബോഡി സ്ട്രക്ചർ ഒക്കെ ഉണ്ടായെങ്കിലേ ഇക്കാലത്ത് പെൺകുട്ടികൾ നോക്കിയുള്ളൂ നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കണമെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് നല്ല സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാനും പോകാൻ തുടങ്ങി എൻ്റെ ഉമ്മയ്ക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെ വെടിവട്ടം പറഞ്ഞിരുന്ന് രാത്രിയാകരുത് പക്ഷേ മാഡം അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കൂട്ടുകാരൊക്കെ ഇല്ലേ അവരുടെ കൂടെ സംസാരിച്ച് ഓരോ വട്ടവും ഞാൻ ലേറ്റായിട്ടാണ് വരുന്നത് ആദ്യ ഉമ്മ എന്നെ വാൻ ചെയ്തു ഇത് നടക്കുന്ന കാര്യരാശി നീ നിൻ്റെ ഇഷ്ടത്തിന് ജിമ്മിൽ പോയിരുന്നിട്ട് എപ്പോഴെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല നീ ജിമ്മിൽ പോകുന്നത് എന്തിനാ ശരീരം നന്നാക്കാനാണോ അതോ മറ്റുള്ളവരുടെ കൂടെ നടന്ന് നിൻ്റെ സ്വഭാവം വഷളാക്കാനോ എന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ കൃത്യസമയം പാലിക്കും ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകും അന്നൊരു ദിവസമില്ലേ ഞാൻ വന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ചു വന്ന് ഞാൻ സോഫയിലേക്ക് സോഫയിലേക്കിരുന്ന്പ്പോഴേക്കും ഞാൻ അറിയാതെ ഉമ്മ പാഞ്ഞു വന്നു എന്നിട്ട് എൻ്റെ പുറത്തും അവിടെ ഇവിടെയൊക്കെ കൈ കൊണ്ടടിക്കാൻ തുടങ്ങി എടാ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ലേ ഞാൻ പറഞ്ഞതല്ലേ കൃത്യസമയത്ത് വരണമെന്ന് നിനക്ക് തോന്നുമ്പോൾ പോകാനും വരാനും ഇത് ലോഡ്ജ് ഒന്നുമല്ല എന്ന് പറഞ്ഞാണ് അടി തുടരുന്നത് ഞാനിടയ്ക്കാണെങ്കിൽ അടി ചേർക്കാൻ തീരുമാനിച്ചു എൻ്റെ രണ്ട് കൈ കൈയുയർത്തി ഞാൻ തടഞ്ഞു ഏഹാ നിന്റെ ഉമ്മ അടിച്ചപ്പോൾ നീ തടയുന്നോടാ എന്ന് പറഞ്ഞ് ശക്തി കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനല്ലേ മാഡം രണ്ട് കൈ കൊണ്ടും അങ്ങോട്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചതാണ് പക്ഷേ എൻ്റെ രണ്ട് കൈയും കറക്റ്റായി ചെന്ന് പതിഞ്ഞത് എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ ആകെ ഞെട്ടിപ്പോയി ഉമ്മയും ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു സമ്മർദ്ദത്തിൽ പുള്ളിക്കാരി അങ്ങ് മാറി ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു എന്നിട്ട് പെട്ടെന്ന് ഒരു വശത്തേക്ക് കൈ കുത്തി അങ്ങിരിക്കുകയും ചെയ്തു വീഴുന്ന പോലെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ഈ ഒരു സമ്മർദ്ദത്തിൽ ഞെട്ടലും ഷോക്കും ഒക്കെ വന്നതുകൊണ്ട് പെട്ടെന്ന് ബാലൻസ് പോയതാണെന്ന് ഉമ്മയുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ജാളിത തോന്നി കാര്യം സമ്മർദ്ദത്തിൽ അവിടെയും എവിടെയും ചില കാര്യങ്ങൾ വെളിവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്കും ചമ്മലാണ് തോന്നിയത് ഉമ്മയ്ക്ക് മനസ്സിലായി ഉമ്മ പെട്ടെന്ന് നേരെയാക്കിട്ടു ഞാൻ കൈ കൊടുത്തു ഉമ്മ എഴുന്നേറ്റ് വന്ന് ഉമ്മയപ്പോൾ എൻ്റെ കൈ തട്ടി മാറ്റി എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തന്നെ എഴുന്നേക്കാൻ അറിയാം ഇങ്ങനെ ഒരു നാശം പിടിച്ചവൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുകയില്ല ഇതുപോലെ ഒരെണ്ണം എനിക്ക് വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പെട്ടെന്ന് വേച്ച് വെച്ച് അങ്ങ് പോയി അടുക്കളയിലേക്ക് എനിക്കാണെങ്കിൽ വല്ലാത്ത വിശമായി പുറകെ ഞാൻ ചെന്നിട്ട് ഉമ്മ സോറിനിന്ന് വന്നപ്പോഴേക്കും പോടാ നിന എനിക്കിനി കാണണ്ട എവിടെങ്കിലും പോ എന്ന് പറഞ്ഞ് എന്നീ തട്ടിയാകറ്റി അതിലുപരി എനിക്ക് വല്ലാത്ത ചമ്മലുമായി മനഃപൂർവ്വം ഞാൻ എന്തെങ്കിലും കാണിച്ചോ എന്ന് ഉമ്മ വിചാരിച്ചോ എനിക്കറിയില്ല ഉമ്മയ്ക്ക് ഫീലായി കാണും ഒരു മകനും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്തിനാണ് ഞാൻ അങ്ങനെ കാണിച്ചെനിക്കറിയില്ല പക്ഷേ ശരിയായ ലക്ഷ്യത്തിലേക്കല്ല എൻ്റെ കൈ പോയതെന്ന് എനിക്ക് തോന്നി ഇതൊരു തെറ്റാണല്ലോ എന്ന് എനിക്ക് വല്ലാത്ത ചമ്മലായി ഞാൻ കഥ കടച്ച് എൻ്റെ റൂമിൽ തന്നെ ഇരുന്നു ഉമ്മ രാത്രി വന്ന് ഒത്തിരി മുട്ട് വിളിച്ചു ബാ ദേ ചപ്പാത്തിയും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഇഷ്ട വിഭവമാണ് പക്ഷെ ഞാൻ പുറത്തു പോയില്ല നീ വരുന്നോ അതെടുത്തേക്ക് കാണണോ എന്ന് ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടിയില്ല ആ നീ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ടടാ അവൻ്റെ ഒരു ജിമ്മിൽ പോക്ക് എന്ന് പറഞ്ഞ് ചവിട്ടി തുള്ളിക്കൊണ്ട് ഉമ്മ പോകുന്നത് ഞാൻ കേട്ടു ഞാൻ ഒന്നിനും പോയില്ല എനിക്കാണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാനും കഴിഞ്ഞില്ല ഞാൻ ചെയ്തത് ഇത്തിരി തെറ്റല്ലേ എന്നോർത്തു പിന്നെ അബദ്ധത്തിൽ പറ്റിയതല്ലേ അതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ ഉമ്മ വേണമെങ്കിലും വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല വീഴുകയല്ലായിരുന്നു ജസ്റ്റ് വേച്ച് പോയി കൈകൊത്തിരിക്കായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഞാനിതിലാണ് ഇത്ര വലിയ ആനക്കാര്യമായിട്ട് ഇതൊക്കെ എടുക്കേണ്ടത് അതിന് കാര്യമില്ല എന്നോർത്ത് മനസ്സിനെ സമാധാനിപ്പിച്ചു രാവിലെ ആയപ്പോഴേക്ക് ഞാൻ കുളിച്ചൊരുങ്ങി കോളേജിലേക്ക് പോകാൻ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊരു എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അത് കഴിച്ചില്ല പെട്ടെന്ന് കോളേജിലേക്ക് അങ്ങ് പോയി എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനസ്സ് നിറയെ ഉമ്മയോടുള്ള സ്നേഹവും ആ ഒരു വഴക്കിൻ്റെ ബാക്കി പത്രവുമായിരുന്നു എങ്ങനെയാണ് ഇതിനെ ഒന്ന് തീർപ്പാക്കുക അറിയില്ല മിണ്ടാനമങ്ങ് മടി അന്ന് വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ അമ്മ എന്നോട് ഒന്നും പ്രതികരിച്ചില്ല എല്ലായിടത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോൾ ശരിയാകുമെന്ന് എനിക്കും അറിയില്ല ഈ പിണക്കം എങ്ങനെ തീർക്കാനാണ് പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയില്ല രാവിലെ ആയപ്പോഴേക്കും അനിയനും അനിയത്തിയും കൂടി സ്കൂളിൽ പോയി ഞാൻ ഇത്തിരി താമസിച്ചാണ് ഉറക്കമുണർന്നത് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പഴേക്കും ഉമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പാചകം ചെയ്യുകയാണ് എന്നെ കണ്ട ഭാവമില്ല ഞാനിത്തിരി വെള്ളമെടുത്ത് കുടിച്ചു എന്നിട്ടും അനക്കുമില്ല ഞാൻ ഈർ കണ്ടിട്ട് നോക്കി എന്തോ വലിയ ഷെഫിനെ പോലെ പാചകം ചെയ്യുവാണ് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊരു ഐഡിയ എനിക്ക് തോന്നി ഞാൻ പുറകെ വന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചു അപ്പോഴേക്ക് പെട്ടെന്ന് തേടാ നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു ഞാനൊന്നും വേണ്ടിയില്ല ദൈ എന്തെങ്കിലും വേണമെങ്കിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കൂളിൽ കിന്നാരം പറഞ്ഞു എൻ്റെ അടുത്തോണ്ട് വരേണ്ട കാര്യമില്ല നീ നിൻ്റെ പാട്ടിനെ പോയിക്കോ ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു എല്ലാം ഒറ്റ വാചകത്തിലാണ് പറഞ്ഞത് ഉമ്മ അപ്പോൾ എനിക്ക് പുറം തിരിഞ്ഞു നിൽക്കുകയല്ലേ പെട്ടെന്ന് ഞാൻ മുന്നിലേക്ക് ചെന്നു എന്നിട്ട് വട്ടമിട്ട് ഉമ്മയെന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് എൻ്റെ തലയെടുത്ത് തോൾ വെച്ചിട്ട് സോറിമാത പറഞ്ഞു ഉമ്മ ഉടനെ തോളനെ കിട്ട് പറ പറ എന്ന് പറഞ്ഞ് എന്നെ ആട്ടിവിടാൻ ശ്രമിച്ചു എങ്കിലും ഞാൻ ഇറക് കെട്ടിപ്പിടിച്ചു സോറിന്ന് പറഞ്ഞില്ലേ നിന്റെ ഒരു സോറി ഇങ്ങനെയാണോടാ സ്വന്തം ഉമ്മ എന്തെങ്കിലും പറയുമ്പോഴേക്കും പിടിച്ചു തള്ളുന്നത് അതുമ്മ ഉമ്മ എന്നെ അടിച്ചിട്ടല്ലേ ഉമ്മ ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ എന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിങ്ങനെ വേദന സഹിക്കാൻ വയ്യ എടാ നിന്നെ ഞാൻ ചെറുപ്പത്തിൽ നല്ല തല്ല് തല്ലിയിട്ടില്ല അതിൻ്റെ കുഴപ്പം നിനക്കുണ്ട് മൂത്ത മോണില്ലെന്ന് വെച്ചിട്ട് ഒത്തിരി രാളിച്ചു അതിന് സാധനമല്ല നീ ഇപ്പോൾ എന്നോട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അഹങ്കാരി എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല പ്ലീസ് എന്നോട് ക്ഷമിക്കില്ലേ നമ്മൾ കൂട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരമൊക്കെ കൊഞ്ച് ഇന്നു അപ്പോഴേക്കും ഉമ്മയങ്ങലഞ്ഞു ആ പോട്ടെ സാരമില്ല എന്തായാലും നീ എൻ്റെ മകനല്ലേ നിന്നെ എനിക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ എൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിൽ തുടങ്ങി അങ്ങനെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വെറുതെ ഇരിക്കാമായിരുന്നല്ലോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴയ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മയെ ഞാൻ സഹായിച്ചു അങ്ങനെ സെറ്റായി രാത്രിയായപ്പോൾ ഞാൻ ഉമ്മയുടെ ചോദിച്ചു ഉമ്മ എന്തായാലും മുറിയിൽ തന്നെയല്ല കിടക്കുന്നത് ഞാനത് വന്ന് ഉമ്മയുടെ കിടന്നോട്ടെ എന്ന് ഓ അവനെ കാള പോലെ വളർന്ന് ഇങ്ങനെ വഴ കിട്ടപ്പോഴാണ് ഉമ്മയുടെ കൂടെ വന്ന് കിടക്കണം തോന്നിയത് അല്ലാതെ അവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ വരില്ല സോറി ഉമ്മ ഞാൻ വന്ന് കിടന്നോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു എന്താ നിങ്ങൾക്ക് കന്നോട് വന്ന് കിടക്കുന്ന തോന്നുന്നു പറഞ്ഞു െന്ന് എന്ന് പറഞ്ഞ് ഉമ്മ കയ്യില് കിട്ടിരുന്നുള്ളു തന്നു അങ്ങനെ ഉറങ്ങാന്പ്പോഴേക്കും ഞാൻ ഉമ്മയുടെ പോയാണ് കിടന്നത് പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉമ്മ സുന്ദരിയാണ് അതുമാത്രവുമല്ല ഉമ്മയ്ക്ക് എപ്പോഴും ഒരു നല്ല സുഗന്ധമാണ് ഉമ്മയുടെ റൂമിലാണെങ്കിലും എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കും ട്രെസ്സ് ദേഹം അങ്ങനെയുള്ള ഉമ്മ പോകുന്ന എല്ലാ കാര്യത്തിലും പ്രത്യേക സുഗന്ധം നിറഞ്ഞു നിൽക്കുകയാണ് ഉപ്പം ഞങ്ങൾക്ക് പെർഫ്യൂം കൊണ്ടു തരാറുണ്ട് എന്നാലും ഉമ്മച്ചയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതരമായ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അത്രയ്ക്കും സുഗന്ധമാണ് ഉമ്മയ്ക്ക് ഞാനവിടെ ചെന്ന് കിടന്നപ്പോഴേക്കും എൻ്റെ റൂമിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഉമ്മ ഒരു സുഗന്ധഗന്ധിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഉമ്മയുടെ സൗന്ദര്യം കൂടുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ മനസ്സ് കാട് കയറി പോവുകയായിരുന്നു മാഡം ഉമ്മയ്ക്കാണെങ്കിൽ ലൈറ്റ് ചെറുതായിട്ട് വേണം എങ്കിലേ ഉറങ്ങാൻ കഴിയുള്ളൂ ഭർത്താവ് അങ്ങ് പോയതിൽ പിന്നെ ഉമ്മ ചെറുതായിട്ട് ലൈറ്റ് ലൈറ്റിട്ടാണ് കിടക്കുന്നത് എന്ന് വെച്ചിട്ട് അത് സീറോ വാട്ടിൻ്റെ ബൾബൊന്നുമല്ല നല്ലൊരു ബെഡ് ലാമ്പ് തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ ആ റോബിൽ നല്ല വെട്ടമാണ് എനിക്കതുകൊണ്ടാണോ മേടോടെ കിടക്കാൻ അത്ര ഇഷ്ടമല്ലാത്തത് എനിക്ക് നല്ല ഇരുട്ട് വേണം കിടന്നുറങ്ങാനും എങ്കിലും ഞാൻ ഇങ്ങനെ കിടന്നു കെട്ടിപ്പിടിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴില്ലേ മാഡം എനിക്ക് എൻ്റെ മനസ്സ് ആകെ മാറിപ്പോകുന്നുണ്ട് തോന്നി ഞാൻ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചു ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് അന്നമ്മയുടെ മനസ്സിൽ ഉമ്മ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുമോ സ്വന്തം മകൻ തന്നെയല്ലേ മർദ്ദകേന്ദ്രങ്ങളിൽ തള്ളിയത് അതുകൊണ്ട് ഉമ്മയ്ക്ക് മനസ്സിനുള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ മനസ്സിലെ മാറ്റങ്ങൾ മുഴുവൻ എനിക്കായിരുന്നു മനസ്സിൽ എനിക്ക് കൊടിയേറ്റവും ആയിരുന്നു അത് ഉടനെ െന്നും ഇറങ്ങിപ്പോകില്ലെന്ന് എനിക്ക് എൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇനി കെട്ടിപ്പിടിച്ചു കിടന്നു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് തീർച്ചയായിട്ടും എന്നുള്ള മാറ്റങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറിക്കിടന്നു ഉമ്മയപ്പോൾ എനിക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞു കിടന്നു ആ സമയത്ത് അന്ന് ഞാൻ കണ്ടതെന്തോ അത് വ്യക്തമായിട്ട് എനിക്ക് കാണാം എനിക്കാണെങ്കിൽ എനിക്കിപ്പുറത്തില്ല എന്നെ വിയർക്കുന്നുണ്ട് എന്തോ ഒന്ന് തൊടാനുള്ളിൽ മോഹം ഒന്ന് കാണാനുള്ളിൽ ദാഹം എന്ന് കവി പാടിയത് പോലെ എൻ്റെ പേരിൽ തരിക്കുകയാണ് പക്ഷേ കുറെ നേരമായിട്ടും എന്തൊക്കെയാലോച്ചിട്ടും എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു മകൻ മകനെന്നില്ല ഞാൻ കാണിച്ചത് ഇത്തിരി കടന്ന കൈയാണ് കൈ നീട്ടി എനിക്ക് തൊടേണ്ടി വന്നു ഉമ്മ അതറിയുന്നില്ല കാര്യം നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് അതുകൊണ്ട് തന്നെ അനാവൃതമായിട്ട് കുറച്ചുകൂടി ഏരിയ കവർ ചെയ്യാൻ എൻ്റെ കൈകൾക്ക് മോഹമുണ്ടായി ഞാൻ അതിലേക്ക് കടന്നു ഒരു ഘട്ടത്തിൽ ഉമ്മ ഞെട്ടി ഉണർന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ അടിച്ചിട്ട് എന്താണ് നീ കാണിക്കുന്നത് പറഞ്ഞിട്ട് ഉള്ള ലൈറ്റ് മുഴുവൻ ഇട്ടു അപ്പോഴേക്കും അവിടെ ഇവിടെയും തെറ്റി മാറിക്കിടക്കുകയായിരുന്നു ഉമ്മയ്ക്കും അത് മനസ്സിലായി എൻ്റെ ചോദിച്ചു നീ എന്തായി കാണിച്ചത് ഞാൻ നിന്റെ അമ്മയാണ് അല്ലാതെ കാമുകയല്ല വില ചീത്ത സ്വപ്നങ്ങളും കണ്ട് ചീത്ത പെണ്ണുങ്ങളെയും കണ്ടിട്ട് ഉമ്മയാണ് കൂടെ കിടക്കുന്നതെന്ന് അറിയാതെ നീ എന്താണായി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഒത്തിരി വഴക്ക് പറഞ്ഞു എനിക്ക് എന്ത് പറയില്ല ഞാൻ കട്ടിലിൽ തല കുഞ്ഞിച്ചിരിക്കുകയാണ് കാലിനെട്ടി ഉമ്മ തോളിൽ പിന്നെയും ശക്തിയായിട്ട് ഇടിച്ചിട്ട് പറഞ്ഞു നിനക്ക് എന്താണോ ഞാൻ നിൻ്റെ അമ്മയാണെന്നുള്ള ബോധം നിനക്ക് പോയോ നിനക്ക് നിനക്കെത്തപ്പറ്റി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുടുക്കി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ മനസ്സിനുള്ളിൽ ഇഷ്ടം തോന്നി അന്ന് ആ സംഭവം നടന്നില്ലേ ഉമ്മയെ പിടിച്ചു തള്ളിയപ്പോൾ ഉമ്മ വീണില്ലേ ആ സമയത്ത് എന്തോ എൻ്റെ മനസ്സിൽ മാറ്റമുണ്ടായി നിൻ്റെ മനസ്സിൽ എന്തോ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഞാനപ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അറിയില്ല എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഉമ്മ എന്ന് പറഞ്ഞിട്ട് സോറി സോറി എന്ന് പറഞ്ഞ് ഞാൻ ഉമ്മയോട് ചേർന്നിരുന്ന് കരഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ തലയിൽ തല ഉള്ളിട്ട് പറഞ്ഞു ശരിയാണ് നീ പ്രായപൂർത്തിയായി പയ്യനായി സത്യം പറഞ്ഞാൽ കെട്ടിച്ചുവിടാൻ പ്രായമായി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയെന്നുള്ള നിലയിൽ അങ്ങ് മറന്നുപോയി അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് നിന്നെ ഈ മുറിയിലേക്ക് വിളിക്കരുതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമിതമായ ഇഷ്ടം തോന്നിയപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണിതെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ചോചിച്ചു അതെന്താടാ ചെറുപ്പക്കാർ പെണ്ണുങ്ങളൊക്കെ നിൻ്റെ കൂടെ പഠിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് നിനക്ക് എന്നോട് ഇങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഇപ്പോഴും അതിസുന്ദരിയാണെന്ന് അപ്പോൾ ഉമ്മ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ആ എന്ത് ചെയ്യാനാണ് നിന്റെ ബാപ്പയ്ക്ക് ഈ വിചാരമൊന്നുമില്ല പലപ്പോഴും മാത്രമേ ലീവിന് വരികയുള്ളൂ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കട്ടെ എന്ന് പറയുകയാണ് സ്നേഹമുള്ള മനുഷ്യനാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഉമ്മ ഇങ്ങനെ പറയുകയാണ് ഞാൻ പെട്ടെന്ന് ഉമ്മയുടെ മുഖത്തൊക്കെ പറഞ്ഞു എനിക്കുമ്മയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നെ ഉമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു ഉമ്മ പ്രദേശത്തോടുകൂടി നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൈകൾ ഒരു പോലെ ചലിക്കാൻ തുടങ്ങി ആദ്യം ഉമ്മ വേണ്ട ശരിയാകില്ലാത്ത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ പറഞ്ഞു ആരും അറിയില്ല ശരിയാകും ഉമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലേ എന്ന് വെച്ചപ്പോഴേക്കും ഉമ്മ പെട്ടെന്ന് തനി നിറം പുറത്ത് കാട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല മോനെ ഇനിയിപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുകൂട്ട എന്നോ മറ്റോ പറഞ്ഞു പൂർണ്ണമായി അതെന്താണെന്ന് കേട്ടില്ല അതൊരു സമ്മതവാക്യമാണ് അതൊരു അടയാളവാക്യമാണെന്ന് മനസ്സിലാക്കി ഇനിയിപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുക്കണം അല്ലാതെ ഉമ്മ ഇനി വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കാര്യം എനിക്കെന്ന് ആ സമയത്ത് ഒരു ദുഷ്ടബുദ്ധി എനിക്ക് തോന്നി ഞാൻ മുന്നിലേക്ക് കുതിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ഇതുവരെ കഥകളിലും വീഡിയോകളിലും കണ്ടതും കേട്ടതും എല്ലാം എനിക്കവിടെ ആ രണഭൂമിയിലെ യുദ്ധമുറകളായിട്ട് മാറി ഇത്തിരി കഴിഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ പാപ്പയെ വിളിക്കുന്ന പോലെ എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എന്ന് വിളിക്കാൻ തുടങ്ങി ഉമ്മ എല്ലാം മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി തുറന്നു തരികയായിരുന്നു ആ വഴി ഒരു മനോഹരമായ പൂന്തോട്ടത്തേക്കുള്ള വഴിയായിരുന്നു മഞ്ഞിൻ്റെ കുളിലുള്ള കാശ്മീരിലെ ദാൽ തടാകത്തിൽ വിടർന്നു നിൽക്കുന്ന ഡാഹോഡിൽ പൂക്കളെ എനിക്ക് ഓർമ്മ വന്നു അതിനുള്ളിൽ പായുന്ന ബോട്ടുകളും മറുകരയില്ലാതെ വട്ടത്തിൽ തുഴഞ്ഞ് സഞ്ചാരികളെ ആകർഷിക്കുന്ന തടാകം പോലെയായിരുന്നു എൻ്റെ മനസ്സ് തുഴച്ചിൽക്കാരനായി ഞാൻ തുഴഞ്ഞുകൊണ്ടേയിരുന്നു മറുകര ഒരിക്കലും കാണരുത് എനിക്ക് ചുറ്റി ചുറ്റി പോയിക്കൊണ്ടിരിക്കണം ഞാനൊരു വിനോദസഞ്ചാരിയാണ് അതിൽ ഉമ്മയും എൻ്റെ കൂടെയുണ്ടായിരുന്നു ഉമ്മയും പ്രകൃതി രമണീയത ആസ്വദിച്ച് ആർത്ത് വിളിക്കുകയായിരുന്നു എല്ലാം പരിസമാപ്തി ആയിക്കഴിഞ്ഞു പിഴിക്കും ഞാൻ ഉമ്മോട് ചോദിച്ചു എന്താ ഉമ്മ ഇക്ക ഇക്കാന്ന് വിളിച്ചതെന്ന് അപ്പോൾ ഉമ്മ എൻ്റെ മോക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നിൻ്റെ പാപ്പായുടെ ആണ് പക്ഷേ അങ്ങനെയല്ല ബാപ്പയേക്കാൾ മികച്ചവനാണ് മോനെ ഇനി നമ്മൾ തമ്മിൽ പിരിയല്ലേ എന്ന് പറഞ്ഞു മാഡം അന്ന് മുതൽ ഞങ്ങൾ ഒന്നിച്ച് പുഴയിലൂടെ ഒരു കനോയിങ് കയാക്കിങ് ടീമിനെ പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒന്നിലും മാറ്റമുണ്ടായിട്ടില്ല മാഡം ഇതാണ് എൻ്റെ അനുഭവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ്റെ അനുഭവം നമ്മൾ വായിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എന്തായാലും ഇതിനെ നമുക്കനുകൂലിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ടും അതിൽ കൂടുതൽ അങ്ങോട്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല ഈ ഒരു സബ്ജക്റ്റിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർക്ക് അനുകൂലിക്കാൻ പറ്റില്ല പക്ഷേ അത് അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ നമുക്കതിനെ മറന്നു കളയാം പക്ഷേ മറ്റുള്ളവർക്ക് അനുകരണീയമല്ല അടുത്തത് ഋതു എഴുതിയിരിക്കുന്ന ഒരു കത്താണ് മാഡം എൻ്റെ പേര് റിതു ഞാൻ ഡിഗ്രി അവസാന വർഷം പഠിക്കുകയാണ് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് എനിക്കൊരു അനിയത്തിയുമുണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പുള്ളിക്ക് വിവാഹമേ വേണ്ട ഒരു പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെടുകയില്ല അങ്ങ് നടക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ എല്ലാവരും അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷെ പുള്ളിക്ക് ഒരു താല്പര്യവുമില്ല എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു മടുത്തു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു മൂന്ന് വർഷത്തിനു മുമ്പ് ഒരാളെയും വിളിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഇതാണ് ഭാവ വധുവെന്ന് പരിചയപ്പെടുത്തി ശരിക്കും അവർ തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കണ്ടാൽ അതീവ സുന്ദരിയായ യുവതി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി പ്രേമിച്ചാണെന്ന് ചോദിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് രണ്ടോ മൂന്നോ മാസത്തെ പരിചയമുള്ളൂ അവർക്കും ഇഷ്ടമായി രണ്ടുപേർക്കും പരിസ്ഥിതി ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ ഒന്നും ആലോചിച്ചില്ല പിന്നെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് പെട്ടെന്ന് കല്യാണം നടത്തുകയായിരുന്നു ആദ്യം കുറെ ഒക്കെ ഉണ്ടായിരുന്നു കാര്യം പ്രായത്തിന്റെ വ്യത്യാസം എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണ് നല്ല സമ്പത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരും ഒക്കെയായി ഞങ്ങളെ വീടിനടുത്തുനിന്ന് ഏകദേശം അര കിലോമീറ്റർ അകലെ അവർ പുതിയൊരു വീട് വെച്ച് താമസമാക്കി അതിനു മുമ്പേ തറവാടിലായിരുന്നു താമസം പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടി വേറെ ജില്ലയിലേക്ക് പക്ഷേ അദ്ദേഹത്തിനൂടെ പോകാൻ ചെറിയമ്മയ്ക്ക് ആവുമായിരുന്നില്ല കാര്യം പുള്ളിക്കാരി ഫാഷൻ ഒക്കെ ചെയ്ത് അവിടെ പ്രശസ്തയാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ ചെറിയച്ചനാണ് അതിന് വേണ്ട സെറ്റപ്പ് എല്ലാം ചെയ്തു കൊടുത്തത് അതുകൊണ്ടിപ്പോൾ ചെറിയച്ചൻ്റെ രണ്ടിരട്ടി വരുമാനമാണ് ഒരു മാസം തന്നെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപക്ക് വരുമാനമുണ്ട് അപ്പോൾ അത് നിർത്തിപ്പോകുന്നത് ശരിയല്ലോ ആ സമയത്ത് അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയമ്മനെ വിളിക്കും മോനെ എടാ ഒരാൾ സഹായിക്കാൻ വരുന്നുണ്ട് അവർ വന്നില്ലെങ്കിൽ നീ രാത്രി വരണേ ഞാൻ ഏഴ് വണിയാവുമ്പോൾ വിളിക്കാം എൻ്റെ പൊന്നുകുട്ടന ഇങ്ങോട്ട് വരണേ എനിക്കൊന്ന് കൂട്ടുകിടക്കാൻ എന്നാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ വരാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയത് എല്ലാ ദിവസവും ഒന്നും വിളിക്കാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വിളിക്കും നേരത്തെ പറയും നല്ല കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ചെറിയമ്മ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ധാരാളം സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി എൻ്റെ പ്രേമം എനിക്കാരുടെങ്കിലും പ്രേമമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ച് രസിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ദൈ ഇതുപോലെ ഇരിക്കുന്നൊരു പെണ്ണിനെയാണ് എനിക്കിഷ്ടമെന്നു എവിടെന്നോ കണ്ടൊരു പെണ്ണിൻ്റെ പടം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഇത് കൊള്ളാം നല്ലൊരു സുന്ദരി പെണ്ണാണ് പക്ഷേ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഇതുപോലെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആഹാ എന്നിട്ടിപ്പോൾ ഒരു സാദൃശ്യവും ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചെറിയ മേനോട് പറഞ്ഞു ആഹാ അപ്പം ഞാൻ സുന്ദരിയല്ല എനിക്ക് യാതൊരു സാദൃശ്യവും പെണ്ണുമായിട്ടില്ല എന്നല്ലടാ നീ പറഞ്ഞു വരുന്നത് കൊള്ളാടാ എനിക്ക് പത്തോ മുപ്പത്തിരണ്ടോ വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്കും നീ എന്നെ കിളവിയാക്കിയല്ലേ ഞാനാണെങ്കിൽ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിമോനെ പതിനെട്ട് കാലുകൾ വരെ തോറ്റോടി പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാ കുറച്ചു നേരം മുമ്പേ ഇവിടെ ആരോ ഓടുന്ന ശബ്ദം കിട്ടു പതിനെട്ടുകാരികൾ ശബ്ദം ശബ്ദമായിരിക്കുന്നത് ചെറിയ മേനി ആനടിച്ചു എടാ അപ്പോൾ നീ എന്നെ താഴ്ത്തി കിട്ടുകയാണോ ഞാൻ ശുദ്ധിയല്ലേടാ നിണ്ടി ചെറിയ ച പറഞ്ഞത് ഇതുവരെയും കാണാത്ത സൗന്ദര്യം എന്നിൽ കണ്ടെന്നാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴായിരിക്കുന്നു എടാ ഇനി നിങ്ങളോട് ഞാൻ ഇണ്ടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി ഞാനാണെങ്കിൽ പുള്ളിക്കാരുടെ പുറകെ പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നെ മുമ്പേ കളിയാക്കില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു അതാണ് പക്ഷേ ശരിക്കും ചെറിയ ചെറിയമ്മേ ഒരു സുന്ദരിയാണ് ഈ ഒരു ദേഹത്തിന്റെ പടിവും പിന്നെ ചില കാര്യങ്ങളും എന്താണ് ചില കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ചെറിയമ്മ നൈറ്റ് എന്ന് പിടിച്ച് കുലുക്കിയിട്ടു നേരെ ഇട്ടു ആഹാ അപ്പം ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നിൻ്റെ പണി ഞാൻ പറഞ്ഞ് ചെറിയ മല്ലേ പറഞ്ഞത് സുന്ദരിയാണെന്ന് അപ്പോൾ പിന്നെ സൗന്ദര്യം ആ കൂടിയെന്ന് നോക്കണ്ടേ അടിമുടി ഞാനൊന്ന് നോക്കി അപ്പോൾ കണ്ട ഫീച്ചേഴ്സും പ്ലസ് പോയിൻസും ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എത്ര പ്ലസ് പോയിൻ്റ് ഉണ്ടാം ഞാൻ പറഞ്ഞു അടിമുടി പ്ലസ് പോയിൻ്റ് മാത്രം ഇത്രയും പ്ലസ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു മൈനസ് പോലുമില്ല കണ്ടില്ല എന്ത് നല്ല മുടിയാണ് എന്നൊക്കെ പറഞ്ഞു ഞാനൊന്ന് പുകഴ്ത്തി യഥാർത്ഥത്തിൽ അവർ സുന്ദരിയാണല്ലോ പുകഴ്ത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല പുകഴ്ത്തുകയാണെന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥമാണ് പറഞ്ഞതും അപ്പോൾ പുള്ളിക്കാരി എന്നെ കൈ പിടിച്ചുകൊണ്ട് അവിടെ കൂടി ഇരുത്തി ഡൈനിങ് ടേബിൾ എന്നിട്ട് പറഞ്ഞു മോനി എന്തായാലും നമ്മൾ തമ്മിൽ അത്ര വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാം ശരിക്കും ഞാൻ അതിൻ്റെ ചെറിയ ചിനെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടില്ലേ ആ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആൾ ചെറിയ കല്യാണം കഴിച്ചത് അപ്പോൾ ചെറിയം പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല എനിക്ക് കല്യാണം വേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കാരണം വീട്ടിലെ സ്ഥിതി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നട അതുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾ ഒരു മീറ്റപ്പിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരേ രീതിയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിന് ഓക്കെയാണെന്ന് പക്ഷേ എന്നുവെച്ച് നീ എനിക്കൊരു കാര്യം മനസ്സിലായ മോനെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എടാ നിൻ്റെ ചെറിയ കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളല്ല ഒരു കുട്ടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞത് എടാ ഒരാണിൻ്റെ കാര്യങ്ങളല്ല നിനക്കറിയാമല്ലോ അപ്പോ എല്ലാം ഒത്തിരി കുറവാണെന്ന് വിചാരിച്ചോളൂ കുട്ടി ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ ഓ പുള്ളി വിളിച്ചാലൊന്നും ഹോസ്പിറ്റലിൽ വരില്ല കല്യാണം കഴിച്ചു തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഓർത്തു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയത് അദ്ദേഹമാണ് ഇപ്പോൾ കിട്ടുന്ന പൈസ എല്ലാം അദ്ദേഹത്തിൻ്റെ ദാനമാണ് എന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കിട്ടുന്ന മൂങ്ങയും അദ്ദേഹത്തെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുകയാണ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മൊത്തം പ്രശ്നമാണ് മൊത്തവും പ്രശ്നമല്ലടാ എന്നാലും ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത്തിരി ലോയാണ് പിന്നെ കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം സജീവമായിട്ട് ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊരു കുട്ടി ഇത്രയും നാളായിട്ടും ഉണ്ടായിട്ടില്ല ഇനി ചിറമയ്ക്ക് വല്ല പ്രശ്നം കാണുമോ എന്ന് ചോദിച്ചു ചെറുമ പറഞ്ഞു ഇല്ലടാ അതും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി ചെക്ക് ചെയ്തു എനിക്കൊരു കുഴപ്പമില്ല ഒരു വട്ടം ഞാൻ പറഞ്ഞതാണ് പുള്ളിയോട് പക്ഷേ പുള്ളി പറഞ്ഞു അതിനൊന്നും വരില്ല വരുന്നത് വരുന്നടുത്ത് വച്ച് കാണാം കുട്ടികൾ ഉണ്ടായാലുണ്ടായിക്കോട്ടെ എന്തായാലും ഈ സംഭാഷണത്തിൽ കൂടി എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്തായാലും ഞാൻ സുന്തിരിയാണെന്ന് നീ പറയുന്നു അപ്പോൾ നിനക്ക് എന്നോട് താൽപ്പര്യത്തോടു കൂടി ഇടപെടാൻ പറ്റുമെന്ന് ചെറിയമേ എന്ന് പറഞ്ഞപ്പോൾ ചെറിയ പറഞ്ഞു ഒന്നും വേണ്ട ജസ്റ്റ് പ്രാക്ടിക്കൽ തിങ് ആണ് എനിക്കൊരു കുഞ്ഞ് വേണം അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിൽ പ്രേമിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിൻ്റെ ഈ പ്രായത്തിൽ നിനക്ക് ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റുകൾക്ക് വളരെ കുറവായിരിക്കും പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നിൻ്റെ ആവശ്യങ്ങളും അവിടെ നടന്നേ തീരുകയുള്ളൂ രണ്ടു പേരും പരസ്പര പൂരകമായിട്ട് മുന്നോട്ട് പോകാം ഇതൊരു അറേഞ്ചഡായുള്ള കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാകുക നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുക പ്രേമത്തിലേക്ക് വീഴുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വേണ്ട പക്ഷേ സമയമുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന ഡേറ്റിൽ ഞാൻ വിളിക്കും എൻ്റെ മകൻ വരണം ഇന്ന് തൊട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവരാണ് എന്നെ ഗൈഡ് ചെയ്തത് അവസാനത്തെ കാര്യങ്ങൾ മാത്രം എപ്പോൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഒന്നും വേസ്റ്റാക്കാൻ പാടില്ലെന്നാണ് പുള്ളിക്കാർ എന്നോട് പറഞ്ഞത് അതേപോലെ ഞാൻ പ്രവർത്തിച്ചു അവർ പറഞ്ഞ ഡേറ്റുകളിൽ എന്നെ വിളിക്കും ആ സമയത്ത് ഞാനും പോകും എനിക്കും അത് പിന്നീട് ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറി അത് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുകയാണ് അവർ മൂന്ന് മാസം ഗർഭിണിയാണ് അവരതിൻ്റെ ആലസ്യത്തിലേക്ക് കടന്നു ഇപ്പോഴാണെങ്കിൽ എന്നോട് സാധാരണ രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വലിയ ആകൽച്ചയാണ് മാഡം എന്നെ കണ്ടാൽ മിണ്ടുന്നത് പോലുമില്ല ചിരിച്ചു എന്ന് വരുത്തിയാലായി ഞാൻ എത്ര വിളിച്ചാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും ഒരു റെസ്പോണ്ടുമില്ല കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കും എന്നെ ഇപ്പോൾ കൂട്ടുകടക്കാനും വിളിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അവരുടെ അമ്മയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് എന്നിൽ നിന്ന് അവർ അകന്നു പോവുകയാണ് എനിക്ക് എനിക്കവരോട് ഉരുൾ പ്രേമമുണ്ടോ എന്നൊരു സംശയം കരാർ അടിസ്ഥാനത്തിലാണെങ്കിലും എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല ഒത്തിരി ടെൻഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കഥയിൽ നടന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും അവർ നല്ല വെളിപാടോടു കൂടി അവനോട് പറഞ്ഞതാണ് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇതൊരു യൂട്ടിലൈസേഷൻ മാത്രമാണ് നീ കൂടെ നിൽക്കണം നിൻ്റെ ചെറിയ ചെറിയ ഇത്ര പ്രശ്നങ്ങളുണ്ട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നീ ആരോ ഞാനാരോ എന്നവർ പറഞ്ഞില്ല എങ്കിലും വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നിൻ്റെയും എൻ്റെയും കാര്യങ്ങൾ ഒരു വഴിക്ക് നടന്നു പോകും ലക്ഷ്യം നേടിക്കഴിഞ്ഞ് അവനവൻ അവനവൻ്റെ പാട്ടിന് പോകുക ഇതിന്റെ പേരിൽ തർക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് അവർ പറഞ്ഞതാണ് അപ്പോൾ നീ പ്രായത്തിൽ ശരിക്കും ആദ്യത്തെ അനുഭവമായതുകൊണ്ട് അവരുടെ പ്രായം തോന്നുന്നതിൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിന് പുറകെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടെയാകും നീത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനും എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അത് കുടുംബത്തിലും സമൂഹത്തിലും നിന്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഏഴാകൂടങ്ങൾ പോകാതിരിക്കുക പിന്നൊന്നാലോചിക്കുക അവർക്കവരുടെ കർത്താവുമായിട്ടും സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിന്റെ കുട്ടിയാണെന്ന് അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് അത് അവരുടെ കുട്ടിയാണെന്ന് വെച്ചാൽ നീ നിന്റെ കാര്യം നോക്കുക അവരെ പ്രേമിക്കാനും കല്യാണം ഒന്നും പറ്റില്ല അവരെ പ്രേമിക്കേണ്ട കാര്യമില്ല അവർ പറഞ്ഞതാണ് ഇപ്പോൾ ഉണ്ണിമനൊരു കാര്യം ശ്രദ്ധിക്കുക അവരെ അവോയ്ഡ് ചെയ്യുന്നത് നിനക്ക് നല്ലതിനാണ് ഈ ബന്ധം അങ്ങനെ തന്നെ പോകട്ടെ ഇനി ഇതിൻ്റെ ആവശ്യമില്ല നിനക്ക് വേറൊരു ഭാരയും കാമുകയും ഒക്കെ ഉണ്ടാകും ചെറിയ പ്രായമാണ് അതുകൊണ്ട് ഇവരിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും ഇതും കൊണ്ടൊന്നും ജീവിതം ഒരു കരക്കെത്തുകയില്ല അവർ ബുദ്ധിമതിയാണ് നിന്നെ അകറ്റേണ്ട സമയത്ത് അകറ്റി അത്രേ ഉള്ളൂ ഇതിന് പുറകെ കടിച്ചു തൂങ്ങരുത് തൂങ്ങിയാൽ നിന്റെ മനസ്സ് വേദനിക്കും ആദ്യം ഇതൊക്കെ സഹിക്കാൻ കുറച്ചൊരു പ്രശ്നമായിരിക്കും എങ്കിൽ ലോജിക്കൊക്കെ ഓർത്ത് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം ഓർത്ത് അതങ്ങ് സഹിക്കുക ക്ഷമിക്കുക സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിക്കുക അതൊരടങ്ങി അധ്യായമായിട്ട് കരുതുക അത്രയേ ഉള്ളൂ